നമസ്കാരം. ഏവർക്കും സ്കൂൾ വാർത്തയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസ വാർത്തകൾ ആധികാരികതയോടെ അറിയാൻ സ്കൂൾ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യുക. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു വാർത്തയും ഞങ്ങൾ നൽകുന്നതല്ല. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുകയാണ്. സ്കൂൾ നിയമന ഉത്തരവ് ലഭിച്ച 2828 പേർക്കും നിയമന ശുപാർശ ലഭ്യമായ 888 പേർക്കും ഈ മാസം 15 മുതൽ ജോലിയിൽ പ്രവേശിക്കാം. അധ്യാപക തസ്തികകളിലും ലാബ് അസിസ്റ്റന്റ് തസ്തികകളിലുമാണ് നിയമനം നടത്തുന്നത്. PSC വഴി നിയമനം ലഭിച്ചവർക്കും എയ്ഡഡ് നിയമനം ലഭിച്ചവർക്കും ജൂലൈ 15 മുതൽ ജോലിയിൽ പ്രവേശിക്കാം. സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. സർക്കാർ വിദ്യാലയങ്ങളിൽ നിയമന ഉത്തരവ് ലഭിച്ച 2828 പേരിൽ ഹയർ സെക്കൻഡറി അധ്യാപകർ ജൂനിയർ വിഭാഗത്തിൽ 579 പേരും സർക്കാർ വിദ്യാലയങ്ങളിൽ നിയമന ഉത്തരവ് ലഭിച്ച 2828 പേരിൽ ഹയർ സെക്കൻഡറി അധ്യാപകർ ജൂനിയർ വിഭാഗത്തിൽ 579 പേരും ഹയർ സെക്കൻഡറി അധ്യാപകർ സീനിയർ വിഭാഗത്തിൽ 18 പേരും ലാബ് അസിസ്റ്റന്റ് വിഭാഗത്തിൽ 224 പേരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക തസ്തികയിൽ 3 പേരും ഹൈസ്കൂൾ ടീച്ചർ വിഭാഗത്തിൽ 501 പേരും UP സ്കൂൾ ടീച്ചർ വിഭാഗത്തിൽ 513 പേരും LP സ്കൂൾ ടീച്ചർ വിഭാഗത്തിൽ 709 പേരും മറ്റ് അധ്യാപക തസ്തികകളിൽ 281 പേരും ഉൾപ്പെടുന്നു. ഇതുകൂടാതെ നിയമന ശുപാർശ ലഭ്യമായ 888 തസ്തികകളിലെയും നിയമനം നടത്തും. ഇത് ഹൈസ്കൂൾ ടീച്ചർ വിഭാഗത്തിൽ 213 പേരും UP സ്കൂൾ ടീച്ചർ വിഭാഗത്തിൽ 116 പേരും LP സ്കൂൾ ടീച്ചർ വിഭാഗത്തിൽ 369 പേരും മറ്റ് അധ്യാപക തസ്തികകളിൽ 190 പേരും നിയമിക്കപ്പെടും. സർക്കാർ എയ്ഡഡ് സ്കൂളിൽ 2019-2020 വർഷത്തെ സ്റ്റാഫ് ഫിക്സേഷൻ തന്നെ 2021-22 വർഷത്തിലും തുടരും. 2021-22 അധ്യയന വർഷം എയ്ഡഡ് സ്കൂളുകളിൽ റെഗുലർ തസ്തികകളിൽ ഉണ്ടാകുന്ന ഒഴിവുകൾ ജൂലൈ 15 മുതൽ മാനേജർക്ക് നിയമനം നടത്താവുന്നതാണ്. ജൂലൈ 15 മുതൽ മാനേജർമാർക്ക് നിയമനം നടത്താവുന്നതാണ്. വിദ്യാഭ്യാസ ഓഫീസർമാർ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ നിയമന അംഗീകാര ശുപാർശകൾ തീർപ്പാക്കേണ്ടതാണ്.